ഹായ്, ഞാൻ ആനന്ദ് എസ് കുമാർ. ഞാൻ കോഴിക്കോട് നിന്നാണ്. ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 1042 ആയിരുന്നു. എനിക്ക് മാർക്സ് കിട്ടിയത് 673 ആണ് 720-ൽ. ഇതിനെന്നെ സഹായിച്ച ദൈവത്തിനോടും പേരൻസിനോടും ടീച്ചേഴ്സിനോടും പ്രൊഫസർ PC തോമസ് സാറിനോട് ഞാൻ നന്ദി പറയുന്നു. എൻട്രൻസും സ്കൂളും ഏകദേശം ഒരേ പേസിലായിരുന്നു പോയിരുന്നത്. അപ്പം എനിക്ക് ഡെയിലി പോർഷൻസ് അന്ന് തന്നെ തീർക്കാൻ പറ്റുമായിരുന്നു. പിന്നെ കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസും ചെയ്യായിരുന്നു ഡെയിലി. പിന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാവാറുണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ പാർട്ട് വൈസ് എക്സാംസ് ഉണ്ടാവാറുണ്ട്, സബ്ജക്ട് വൈസും ഉണ്ടാവാറുണ്ട്, ക്യുമുലേറ്റീവ് എക്സാംസും ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ റിവിഷന് നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു എന്നെ. കോവിഡ് കാരണം നീറ്റ് എക്സാം ഒരു 4 മാസത്തോളം നീണ്ടുപോയിരുന്നു. ഞാൻ ആ 4 മാസവും വീട്ടിലായിരുന്നു. അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു എന്നെ. ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ 2 ദിവസവും കൂടുമ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യും, അതിന്റെ സൊല്യൂഷനും ഉണ്ടാവും, ഡീറ്റെയിൽ സൊല്യൂഷൻ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് പിന്നെയും ഉണ്ടെങ്കിൽ നമുക്കത് ടീച്ചേഴ്സിനെ ഡയറക്റ്റ് വിളിച്ച് നോക്കായിരുന്നു, ചെക്ക് ചെയ്യായിരുന്നു അവർ. പിന്നെ ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട് ടീച്ചേഴ്സിന് എനിക്ക് കിട്ടാത്തപ്പം. പിന്നെ അവരും എനിക്ക് ചാപ്റ്റർ വൈസ് അവരെന്നെ ഇടുന്ന ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഞാൻ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തത് NCERT എന്ന് തന്നെയാണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമും കംപ്ലീറ്റ്ലി NCERT ആയിരുന്നു. ഒരു 95% ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. ആ ഒരു 5% ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ളത്. പക്ഷെ അതും വിത്തിൻ ദി NCERT തന്നെയായിരുന്നു, എക്സ്ട്രാ ഒന്നുമല്ല. പക്ഷെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ചോദിച്ചത് ആ ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ ഫിസിക്സിന് റെഫർ ചെയ്തിരുന്നത് പ്രദീപിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിങ് യൂസ് ചെയ്തിരുന്നു, കോൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് ബൈ HC വർമ്മയും യൂസ് ചെയ്തിരുന്നു. കെമിസ്ട്രിക്ക് ഞാൻ പ്രദീപിന്റെ ബുക്കും പിന്നെ MTG NCERT ഒക്കെ ഫിംഗർ ടിപ്സ് ആണ് യൂസ് ചെയ്തത്. ബയോളജിക്ക് ഞാൻ NCERT തന്നെ എപ്പോഴും റെഫർ ചെയ്യാറ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബുക്സും ടീച്ചേഴ്സിന്റെ നോട്ട്സും ഞാൻ എപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. സ്കൂൾ ടീച്ചേഴ്സും എൻട്രൻസ് ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാ ഡൗട്ടും അവർ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. എപ്പോഴാണെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുക. വീട്ടിൽ വന്നാൽ തന്നെ ഫോൺ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുകയാണെങ്കിലോ അവർ സോൾവ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ആകെ പഠിച്ചാൽ മാത്രം മതി എന്നുള്ള പോലെ. ബാക്കിയൊക്കെ അവരെന്നെ ചെയ്തിരുന്നു. വാർഡന്മാരും ഭയങ്കര നല്ലതായിരുന്നു, നല്ല സപ്പോർട്ടും ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദ ഫ്യൂച്ചർ ആസ്പിറന്റ്സ്. താങ്ക് യു.